കുട്ടികളെ നമസ്കാരം. ഇന്ന് വിദ്യാരംഭമാണ്. അപ്പോൾ നല്ലൊരു തുടക്കം ആവട്ടെ നിങ്ങൾക്ക്. അപ്പോൾ ഈ ആഴ്ച തുടങ്ങിയിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലോസിംഗ് ക്ലാസ്സുകളിലേക്ക് നടത്താൻ പോകുന്നത്. അതായത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഓരോ ക്ലാസ്സുകളും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതാണ്. നമുക്കിപ്പോൾ എക്കണോമിക്സിൽ നമുക്ക് ആകെ രണ്ടേ രണ്ട് ചാപ്റ്ററേ തീർന്നിട്ടുള്ളൂ. അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും. ഇനി നമുക്ക് ആ ഭാഗത്ത് രണ്ട് ചാപ്റ്ററും കൂടിയാണ് പഠിക്കാനായിട്ടുള്ളത്, കോറിലേഷൻ അനാലിസിസും ഇൻഡെക്സ് നമ്പേഴ്സും. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എക്കണോമിക്സിൽ സ്റ്റാറ്റി എന്ന് പറയുന്ന ഭാഗം കഴിയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിൽ സ്റ്റാറ്റി എന്ന് പറയുന്ന ഭാഗം തീർക്കാനും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഈ പറഞ്ഞ നാല് ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കുന്നതെന്ന് നമുക്ക് അറിയാനും അതിൽ എങ്ങനെ മാർക്ക് ഒബ്ടെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ആഴ്ച എന്തായാലും പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഏകദേശം ഒരു 11 മണി ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അതാത് ദിവസം തന്നെ 11 മണിക്ക് തന്നെ എല്ലാവരും ക്ലാസ് കാണണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. പക്ഷേ ഈ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഡെയിലി ഇടുന്ന ക്ലാസ് അതാത് ദിവസം തന്നെ കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ഒരു ടെസ്റ്റ് പേപ്പറും കൂടി ഉണ്ടാവുന്നതായിരിക്കും. അത് വീക്കെൻഡിലാണ് ഉണ്ടാവുക. സാറ്റർഡേയിൽ ഇത് മറ്റേ ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പേപ്പർ കൂടി ഉണ്ടാവും. ആ ടെസ്റ്റ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും അയച്ചു തരുന്നുണ്ടാവും. എല്ലാവരും അതിന് കൃത്യമായി ആൻസർ ചെയ്തിട്ട് എനിക്ക് തിരിച്ച് വാട്സപ്പ് ചെയ്ത് തരാണ് വേണ്ടത്. അപ്പൊ ഈ നാല് പാഠഭാഗത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്ത് എനിക്ക് തിരിച്ചയച്ച് തരേണ്ടതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ ആഴ്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ആഴ്ച നമ്മൾ എക്കണോമിക്സിലെ സ്റ്റാറ്റി ആയിട്ടാണ് നമ്മൾ നീങ്ങാൻ പോകുന്നത്. ഈ ആഴ്ച മൊത്തം നമുക്ക് സ്റ്റാറ്റിയുടെ ക്ലാസ് ആയിരിക്കും, അടുത്ത ആഴ്ച മറ്റൊരു വിഷയത്തിന്റെ ക്ലാസ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ ആഴ്ച പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ ടൈം ടേബിള് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ആഴ്ച എക്കണോമിക്സിലെ സ്റ്റാറ്റിയാണ് നമുക്ക് തീർക്കേണ്ടത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. താങ്ക് യു.